രണ്ടാഴ്ച നടന്നതുപോലെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കേരളം വലിയ തിരിച്ചടിയായിട്ട് ജനജീവിതം സാധ്യമല്ലാത്ത നിലയിലേക്ക് വരും. അപ്പം അതുകൊണ്ട് നമ്മൾ ഏറ്റവും കടുത്ത നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ പറയുന്നു, കേരളത്തിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. അതിൻ്റെ ആഴം പലരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒരു ധർണയോ പ്രകടനമോ ഒക്കെ നടത്തിയാൽ മതി എന്നുള്ള ചിന്ത. യഥാർത്ഥത്തിൽ രണ്ടും കൽപ്പിച്ചുള്ള സമരത്തിന് കേരളം ഇറങ്ങേണ്ടത്. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. രണ്ടും കൽപ്പിച്ചുള്ള സമരത്തിലാണ് കേരളം. ഇന്നൊരു ഹർത്താലിലൂടെ കേരളമാകെ സ്തംഭിച്ചു. രാജ്യമാകെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധമുയർത്തുകയാണ്. ഈ നോട്ട് അസാധുവാക്കലിൽ കേരളത്തിൻ്റെ സഹകരണ മേഖലയെ ഇങ്ങനെ ഞെക്കിക്കൊല്ലണോ? യഥാർത്ഥത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയിലെ പ്രശ്നമെന്താണെന്ന് തുറന്നു പറയാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുമോ? പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിലെ സഹകരണ മേഖലയെ കരകയറ്റാൻ എന്തു മാർഗമാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ളത്? ഈ വിഷയം ന്യൂസർ വിശദമായി പരിശോധിക്കുന്നു. ഇന്ന് ന്യൂസവർ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ നടന്നു. നോട്ട് പ്രതിസന്ധിയിൽ ഉഴലുന്ന ജനങ്ങൾക്ക് പ്രതിഷേധത്തിൻ്റെ മറ്റൊരു സമ്മാനമായി അത് മാറി. രാജ്യമാകെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ഉയർന്നിട്ടും ബംഗാളിലടക്കം ബന്ദിന് ആഹ്വാനം നൽകിയിട്ടും അത് ജനജീവിതത്തെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചത് കേരളത്തിൽ മാത്രമാണ്. LDFൻ്റെ സമരം മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ, അതിനിടയ്ക്ക് BJP ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താൽ, എല്ലായിടത്തും പൊതുജനം പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാ ജനങ്ങൾക്കുമുണ്ട്. സ്വയം ജോലിക്ക് പോകുന്നില്ലെന്ന് തീരുമാനിക്കാം, സ്വയം തെരുവിലിറങ്ങി പ്രകടനം നടത്താം, അനുഭാവികളോട് വാഹനം തെരുവിലിറക്കരുതെന്ന് പറയാം, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇറക്കാതിരിക്കാം. പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷേ പേടിപ്പിച്ച് ജനങ്ങളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ, പേടിപ്പിച്ച് ജനങ്ങളെ വീടിന് പുറത്ത് ഇറങ്ങാൻ അനുവദിക്കാതിരിക്കാൻ ഒരാൾക്കും അവകാശമില്ല. പക്ഷേ കേരളത്തിൽ നിർഭാഗ്യവശാൽ ഇത് തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നോട്ട് അസാധുവാക്കലിൻ്റെ പേരിൽ ഇന്ന് കേരളം സ്തംഭിപ്പിച്ചവരും ഇതുതന്നെയാണ് ചെയ്തത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കകം കേരളത്തിലെ 3 ഈ രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും നടത്തിയ ഹർത്താലുകളിലേക്ക്, അത് ജനങ്ങൾക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടുകളിലേക്ക് ഏതാനും നിമിഷങ്ങൾ. ഇന്ന് ബാങ്കുകളും ATMകളും ഒക്കെ എപ്പോഴും തുറന്നിരിക്കാനായിരുന്നു സമരമെങ്കിൽ, കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നടത്തിയ ഒരു സമരത്തിൽ ATM കൗണ്ടറുകൾ പോലും ഷട്ടർ ഇടുന്നത് നാം കണ്ടു. പക്ഷേ രാജ്യത്തെ മറ്റ് മഹാനഗരങ്ങളൊക്കെ ഇന്ന് സാധാരണ പോലെ പ്രവർത്തിച്ചു. CPM ആഹ്വാനം ചെയ്ത ബന്ദിന് ആഹ്വാനം ചെയ്ത ബംഗാളിൽ ജനജീവിതം സാധാരണ നിലയിലായിരുന്നു. പാർലമെൻറ്റിൽ കൈകോർത്ത പ്രതിപക്ഷ കക്ഷികൾ ശക്തമായിരിക്കുന്നിടത്തൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ തൊഴിലിന് പോകാനും കട തുറന്നു വെക്കാനും വാഹനങ്ങൾ നിരത്തിലിറക്കാനും അവകാശമുണ്ടായിരുന്നു. ഈ അവകാശം കേരളം എന്നാണ് അംഗീകരിക്കുക.
ഇതിനോടൊപ്പം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ഇന്ന് രാവിലെ മലയാള മനോരമ പത്രത്തിൽ ജി വിനോദിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി. പുറ്റിങ്ങൽ ദുരന്തം അന്വേഷിക്കാൻ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ രാജിവെച്ചിരിക്കുന്നു. സത്യത്തിൽ ഈ പ്രതിഷേധിക്കുന്നവരുടെ, ഏത് പ്രശ്നമുണ്ടാകുമ്പോഴും ഓടിയെത്തി വലിയ വായിൽ സംസാരിക്കുന്നവരുടെ തനിനിറം പുറത്ത് കാണിക്കുന്ന ഒന്നായിരുന്നു അത്. ഏപ്രിൽ 10 ദുരന്തം നടക്കുമ്പോൾ UDF ആയിരുന്നു അധികാരത്തിൽ. വളരെ പെട്ടെന്ന് കൊല്ലത്ത് ഗസ്റ്റ് ഹൗസിൽ മന്ത്രിസഭാ യോഗം കൂടി ജുഡീഷ്യൽ അന്വേഷണം തീരുമാനിച്ചു. May 2 ഈ ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് കൃഷ്ണൻ നായർ ചുമതലയേറ്റു. പക്ഷേ എന്താണ് അന്വേഷിക്കേണ്ടതെന്ന് ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിച്ചില്ല. ആവശ്യത്തിന് ജീവനക്കാരെ കൊടുത്തില്ല, ഫണ്ട് കൊടുത്തില്ല, വാഹനം കൊടുത്തില്ല. അത് തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു, വീണ്ടും കമ്മീഷൻ ഇതൊക്കെ ആവശ്യപ്പെട്ടു, കൊടുത്തില്ല, ഒന്നും സംഭവിച്ചില്ല. കാലാവധി തീരുന്നതിന് 2 ദിവസമുള്ളപ്പോൾ അന്വേഷണ വിഷയങ്ങൾ തീരുമാനിച്ചുകൊണ്ട് അപഹാസ്യമായ ഉത്തരവിറങ്ങി. ഒടുവിൽ ആ ന്യായാധിപൻ രാജിവെച്ച് പിന്മാറുകയാണ്. ഒരു പ്രതിഷേധവും ഇന്നൊരിടത്തും കണ്ടില്ല. എന്നു മാത്രമല്ല, 110 പേർ മരിച്ച, 700+ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ ആ സംഭവത്തിൽ അന്ന് അധികാരത്തിലിരുന്ന UDFഉം പ്രതിപക്ഷത്തിരുന്ന LDFഉം ദില്ലിയിൽ അധികാരത്തിലുള്ള BJPയുടെ ഒക്കെ നേതാക്കൾ ഇവിടെ കോടിയെത്തി. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം 1 ആഴ്ച മുമ്പാണ് കൊല്ലത്ത് ഈ ജില്ലാ കളക്ടറുടെ ഇത് വിതരണം ചെയ്യാനുള്ള ഫണ്ടിലേക്ക് എത്തിയത്. സംസ്ഥാന സർക്കാരാവട്ടെ, അന്ന് മരിച്ച ഒരാളുടെ കുടുംബത്തിന് 1,00,000 രൂപയും പരിക്കേറ്റ ആളുകളുടെ കുടുംബത്തിന് 50,000 രൂപയും പ്രഖ്യാപിച്ച MA യൂസഫ് അലി എന്ന വ്യവസായി കൊടുത്ത 2 കോടിയിലേറെ രൂപയുടെ ചെക്ക് എന്ത് ചെയ്തു എന്നറിയാമോ? അത് ആളുകൾക്ക് കൊടുക്കാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചേർത്തു. കാരണം സർക്കാർ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്, ഇനി ആവശ്യമില്ല എന്ന്. മറ്റൊരു മുതലാളി പ്രഖ്യാപിച്ചു, ഇതുവരെ കൊടുത്തതായി അറിയില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണമാണെങ്കിൽ 90 ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചില്ല. അതുകൊണ്ട് ജയിലിലായിരുന്ന പ്രതികളൊക്കെ ജാമ്യം കിട്ടി പുറത്തിറങ്ങി, അവരൊക്കെ സന്തോഷമായി ക്ഷേത്രം ഭരിച്ച് ജീവിക്കുന്നു. ഇതുവരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം കൊടുത്തിട്ടില്ല. എന്തൊരു കോലാഹലമായിരുന്നു, എന്തൊരു പ്രതിഷേധമായിരുന്നു, എന്തൊരു ആത്മരോഷമായിരുന്നു. പ്രതിഷേധിക്കുന്നവരുടെ ആത്മാർത്ഥതയുടെ 2 ചിത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ഇനി ഇന്നത്തെ പ്രധാന ചർച്ചയിലേക്ക്. കേരളത്തിലെ സഹകരണ മേഖലയെ കേന്ദ്ര സർക്കാർ ഞെക്കിക്കൊല്ലുകയാണ്. ഈ വിഷയത്തിൽ ശ്രീ MM മോനായി പ്രമുഖനായ സഹകാരിയാണ്, മുൻ MLAയാണ്, CPM നേതാവാണ്. ശ്രീ ജോർജ് കുര്യൻ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ഡോക്ടർ MRAMANUNNI കൺസ്യൂമർ ഫെഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ജില്ലാ സഹകരണ ബാങ്കുകളിലടക്കം ഉന്നത തസ്തികയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ശ്രീ ജോർജ് കുര്യൻ, കേരളത്തിലെ സഹകരണ മേഖല പ്രതിസന്ധിയിലായിട്ട് പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ഇടപാടുകൾ നിലച്ചിട്ട് 2 ആഴ്ചയിലേറെയാവുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകളെ അടക്കം ഈ പഴയ നോട്ടുകൾ കൈകാര്യം ചെയ്യാൻ അനുവദിക്കാത്തത്? എന്തുകൊണ്ടാണ്, ഈ കാരണം കൊണ്ടാണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതുവരെയും പറയാത്തത്? എന്തിനാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കുന്നത്? അല്ല ബിനു, ഇതിൻ്റെ അകത്ത് ഒരു ഒളിച്ചുകളിയുമില്ല. ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ട് പ്രശ്നം പരിഹരിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം കൊടുത്തതാണ്. അത് മാത്രമല്ല, ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് നിർദ്ദേശം കൊടുത്തതാണ് കേരളത്തിലെ സർക്കാർ നിഷേധിക്കട്ടെ. സംസ്ഥാന സർക്കാരിന് അവർ പറഞ്ഞ 2 കാര്യങ്ങൾ നടപ്പിലാക്കാനേ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ജോർജ് കുര്യൻ, റിസർവ് ബാങ്ക് ഇന്നുവരെ ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾ അനുവദിക്കുന്നില്ല? ഇല്ല ബിനു, ഞാൻ പറയാം. ഈ സർവകക്ഷി സംഘം അപ്പോയിൻമെന്റ് ആവശ്യപ്പെടുന്ന അവസരത്തിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നു, അല്ലെങ്കിൽ കേരള സർക്കാർ ഇല്ല എന്ന് പറയട്ടെ. 2 കാര്യമേ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അതിവിടുത്തെ കർഷകർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. 1, December 30 പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ KYC ഏർപ്പെടുത്തുക. മറ്റൊന്ന്, കേരളത്തിലെ സർക്കാർ വാഗ്ദാനം ചെയ്തതുപോലെ
ഏപ്രിൽ ഒന്നിന് ശേഷം, അതായത് 2017 ഏപ്രിൽ ഒന്നിന് ശേഷം ഇവിടുത്തെ സർക്കാർ പറയുന്നത് പോലെ 25 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവരുടെ ഇൻകം ടാക്സ് കട്ട് ചെയ്യും എന്നാണ് ഇവിടുത്തെ സർക്കാർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, ഫെഡറൽ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ പടി എന്ന രീതിയിൽ 25 ലക്ഷത്തിൽ കൂടുതലുള്ളവരുടെ ഇൻകം ടാക്സ് പരിശോധിക്കുവാൻ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയെ, ഇൻകം ടാക്സിനെ സഹായിക്കണം. അതായത് അവർ ചെല്ലുമ്പോൾ അടിച്ചോടിക്കരുത്, വേണമെങ്കിൽ പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഇത് രണ്ട് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ അരുൺജെയ്റ്റ്ലിയെ കാണാതിരുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴ് തോമസ് ഐസക് പറഞ്ഞതുപോലെ കടുത്ത നടപടി വേണം എന്ന് പറയാൻ സാധിക്കില്ല. കേരളത്തിലെ എല്ലാ കർഷകർക്കും KYC കൊടുക്കാൻ സാധിക്കും. കാരണം വോട്ടേഴ്സ് ഐഡന്റി കാർഡും റേഷൻ കാർഡിന്റെ കോപ്പി അതൊക്കെ അറിയാവുന്ന കാര്യമാണ് ജോർജ് കുര്യൻ. അതായത് ജില്ലാ സഹകരണ ബാങ്കുകളെ അടക്കം എന്തുകൊണ്ടാണ് നിങ്ങളെ ഈ നോട്ടുകൾ കൈകാര്യം ചെയ്യാൻ അനുവദിക്കാത്തതെന്ന് RBI അറിയിച്ചിട്ടുണ്ടെന്നാണ് ശ്രീ ജോർജ് കുര്യൻ പറയുന്നത്. അതെ, അത് 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 പറയണ്ട ബിനു. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലെ സെക്ഷൻ 7 അതുപോലെ തന്നെ പാർട്ട് 5 സെക്ഷൻ 56 അതിൻ്റെ അകത്ത് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന ഈ നമ്മുടെ ജില്ലാ കോഓപ്പറേറ്റീവ് ബാങ്ക്, അവരുടെ അംഗങ്ങളാണ് പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കുകൾ. ആ പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കുകൾ KYC നടപ്പിലാക്കാൻ തയ്യാറായിട്ടില്ല. ജോർജ് കുര്യൻ, 2013 കോടതി വിധി വന്നപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നതാണ്. എൻ്റെ ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ ഈ പഴയ നോട്ടുകൾ, പിൻവലിച്ച നോട്ടുകൾ കൈകാര്യം ചെയ്തുകൂടാ എന്ന വിവരം അറിയിച്ചിട്ടുണ്ടോ ഇല്ലയോ? അല്ല, 2-3 ദിവസം കൊണ്ട് 2,800 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉണ്ടായത്. അതിൻ്റെ സോഴ്സോ അല്ലെങ്കിൽ ആരുടെയാണെന്നോ വെളിപ്പെടുത്തുവാനുള്ള സംവിധാനമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഡീമോണിറ്റൈസേഷൻ? കാരണം ഇവിടെ ആരുടെ പണമാണ്, എവിടെ നിന്ന് വന്നതാണ് എന്നറിയാതെ 3 ദിവസം കൊണ്ട് 2,800 കോടി രൂപ വന്നിരിക്കുന്നു. ഞങ്ങൾ ഇൻകം ടാക്സുകാരെ കേട്ടില്ല. 25 ലക്ഷത്തിൻ്റെ മുകളിലുള്ളതും ഇത് പരിശോധിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. കൊടിയും പിടിച്ചുകൊണ്ട് വടിയും കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ രാജ്യം മുഴുവൻ കള്ളപ്പണത്തിനെതിരെയുള്ള നടപടി സ്വീകരിക്കുന്ന അവസരത്തിൽ ഈ 10 December ഇത് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല. 1 April ശേഷം ഇത് പരിശോധിക്കാനുള്ള സഹായം കൊടുക്കുക. ഫെഡറൽ സിസ്റ്റമാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അതായത് ശ്രീ ജോർജ് കുര്യൻ, ഈ 2017 ഡിസംബറിന് മുമ്പ് കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ, അത് പ്രൈമറി സഹകരണ സംഘം തൊട്ട് നിക്ഷേപമുള്ള ആളുകളുടെ KYC കൊടുക്കാം, അത് ശരിയാക്കാം എന്ന് കേരള സർക്കാർ പറയുകയും അതിനൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യുക. 2017 ഏപ്രിൽ മുതൽ ഈ 25 ലക്ഷത്തിൽ കൂടുതൽ നിക്ഷേപമുള്ളവരുടെ നികുതി ഈടാക്കാൻ നീ ഉത്തരവിറക്കുക, നികുതി ഈടാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ കേരള സർക്കാർ ചെയ്താൽ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഈ പണം കൈകാര്യം ചെയ്യാനുള്ള അവസരം കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും നൽകുമെന്നാണോ ശ്രീ ജോർജ് കുര്യൻ പറയുന്നത്? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ കേരള സർക്കാർ പറയട്ടെ, ഒരിടവേളയ്ക്ക് ശേഷം മറ്റുള്ളവരെ. ശ്രീ എം എം മോനായി, ഈ രണ്ട് പ്രശ്നത്തിലാണോ കേരളത്തിലെ സഹകരണ മേഖല തട്ടി നിൽക്കുന്നത്? കള്ളപ്പണത്തിനെതിരായ നീക്കത്തിൻ്റെ ഭാഗമായി കേരള സർക്കാരും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനവും മാറണമെന്ന് കേന്ദ്രം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഡിസംബർ 2016 ഡിസംബറിന് മുമ്പ് KYC എല്ലാ അക്കൗണ്ടുകൾക്കും ബാധകമാക്കുക. അതിന് സാധാരണ പാവപ്പെട്ട നിക്ഷേപകരിലാരും എതിർ നിൽക്കുമെന്ന് തോന്നുന്നില്ല. രണ്ടാമത് അത് അതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുക. രണ്ടാമത്, 2017 ഏപ്രിൽ മുതൽ 25 ലക്ഷത്തിന് മുകളിലുള്ള നിക്ഷേപങ്ങൾക്ക് നികുതി ഈടാക്കുക പ്രൈമറി സഹകരണ ബാങ്കുകളിൽ. ഈ പ്രശ്നത്തിൽ സർക്കാർ ഉറപ്പ് കൊടുക്കാത്തത് കൊണ്ടാണോ ഇപ്പോഴുള്ള എല്ലാ പ്രതിസന്ധിയും? എൻ്റെ സുഹൃത്ത് ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ റിസർവ് ബാങ്കിൻ്റെ സർക്കുലറിൽ ഇതൊന്നും പറയുന്നില്ല. ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ KYC നോം കൊടുക്കുന്നതിന് ആർക്കാണ് ബുദ്ധിമുട്ട്? സംഘങ്ങളിൽ ഈ KYC നോം വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം അവിടുത്തെ അംഗങ്ങളാണ്, എല്ലാ രജിസ്റ്റർ അവിടെയുണ്ട്. പിന്നെ ഇപ്പോഴും ആദായ നീതി വകുപ്പിന് ആരുടെ ഒരു വ്യക്തിയുടെ വീട്ടിൽ വന്ന് പരിശോധിക്കുന്നതിനോ സംഘങ്ങളിൽ വന്ന് പരിശോധിക്കുന്നതിനോ ആർക്കാണ് എതിര് നിൽക്കാൻ സാധിക്കുക? കാരണം നിയമ സംവിധാനങ്ങൾ വെച്ചിട്ട് ആരെതിർത്താലും, ഒരു സംഘം ആരെതിർത്താലും
വന്ന് പരിശോധിക്കുന്നതിന് 25 ലക്ഷം ആക്കണതിനാണ്? ഒരു സംഘത്തിൻ്റെ എല്ലാ അക്കൗണ്ടും പരിശോധിക്കാം. ഇവിടെ പുകമറ സൃഷ്ടിക്കുകയാണ്, സംഘത്തിലുള്ള കള്ളപ്പണമാണ്. കള്ളപ്പണം എന്ന് വെച്ചാൽ എന്താണ്? കണക്കിലില്ലാത്ത പണമാണ് കള്ളപ്പണം എന്ന് പറയുന്നത്. സാറിൻ്റെ സംഘത്തിലുള്ള പണം യഥാർത്ഥമായ കണക്കിലുള്ള പണമാണ്. എല്ലാ വർഷവും അവർ ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്, കണക്കുകളുണ്ട്. ഇവിടെ ഇപ്പോൾ ഉണ്ട പ്രശ്നം എന്താണ്? രാജ്യത്ത് മുഴുവൻ ATMൻ്റെ മുന്നിലും ബാങ്കിൻ്റെ മുമ്പിലും ക്യൂ നിൽക്കുന്ന ആരാ? കള്ളപ്പണക്കാരാണോ? കാശ് യഥാർത്ഥ പണം ബാങ്കിലിട്ട ആളുകൾ, ആ ബാങ്കിലിട്ട ആളുകൾക്ക് പണം കിട്ടുന്നില്ല. ലോകത്ത് ഒരു രാജ്യത്തും സ്വന്തം നിക്ഷേപകന് പണം തിരിച്ചുകിട്ടാത്ത അവസരം ഉണ്ടായിട്ടില്ല. കാരണം ബാങ്കും ഡെപ്റ്റർ ആൻഡ് ബോറോവർ എന്ന് ഡെപ്റ്റർ ആൻഡ് ഡിപ്പോസിറ്റർ എന്ന് പറയുമ്പോൾ ബാങ്ക് ഡിപ്പോസിറ്റർമാരിൽ നിന്ന് കടം മേടിച്ചിരിക്കുകയാണ്. ആ കടം മേടിച്ച തുക കൊടുക്കില്ല എന്ന് റിസർവ് ബാങ്ക് മേടിച്ചു വെച്ചിട്ട് കൊടുക്കില്ല എന്ന് പറയും. ഇദ്ദേഹം പറയുന്നത് റിസർവ് ബാങ്കിൻ്റെ സർക്കിളിലൊന്നും കാണുന്നില്ല. പിന്നെ ഒരു കാര്യം, അതാണ് എനിക്ക് ക്ഷേമമോനായിരത്തിൻ്റെയോ അതാണ് നമുക്ക് ഒരു വ്യക്തത വേണ്ട കാര്യം. ഇതുവരെ റിസർവ് ബാങ്ക് എന്തുകൊണ്ടാണ് ജില്ലാ സഹകരണ ബാങ്കുകളെ, ഈ അർബൻ ബാങ്കുകളെയും സംസ്ഥാന കോപ്പറേറ്റീവ് ബാങ്കിനെയും അനുവദിച്ചിരുന്നതുപോലെ ഈ അസാധുവായ 500, 1000 നോട്ടുകൾ സ്വീകരിക്കാനും അതിന്മേൽ നിക്ഷേപം നടത്താനും ഒക്കെ അനുവദിച്ചിരുന്നു? 3 ദിവസം, 3-4 ദിവസം അതിനുശേഷം ആ അനുമതി പിൻവലിച്ചു. എന്തുകൊണ്ട് പിൻവലിക്കുന്നു എന്ന കാര്യം അവർ അറിയിച്ചിരുന്നോ റിസർവ് ബാങ്ക്? അതിലുള്ള വിഷയത്തിലാണ്. അതായത് നമ്മുടെ നാട്ടിൽ നിയമം അനുസരിക്കേണ്ട ആളുകൾ, ബാങ്കർമാരുടെ ബാങ്കാണ് റിസർവ് ബാങ്ക്. സംസ്ഥാന സഹകരണ ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്കാണ്, റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ബാങ്കാണ്, അർബൻ ബാങ്ക് ലൈസൻസ് ഉള്ള ബാങ്കാണ്. പ്രാഥമിക സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് റെഗുലേഷൻ ആക്ടിൽ നിന്ന് ഒഴിവായിട്ട് നിൽക്കുന്ന ബാങ്കുകളാണ്. അതും ബാങ്ക് റെഗുലേഷൻ ആക്ടിൻ്റെ ഇതിൽ പറയുന്നുണ്ട്, സെക്ഷൻ 3 പ്രകാരം ബാങ്ക് റെഗുലേഷൻ ആക്ടിൽ നിന്ന് ഒഴിവാണ് പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, അല്ലെങ്കിൽ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അതിനൊഴികെ ബാക്കിയുള്ളവരെല്ലാം ബാങ്ക് നടത്തുന്നതിന് ബാങ്കിങ്ങിൻ്റെ ലൈസൻസ് എടുക്കണം. അപ്പോൾ ലൈസൻസ് ഉള്ള ബാങ്കാണ് ജില്ലാ ബാങ്ക്, ലൈസൻസ് ഉള്ള ബാങ്കാണ് അർബൻ ബാങ്ക്, ഷെഡ്യൂൾഡ് ബാങ്കാണ് സംസ്ഥാന സഹകരണ ബാങ്ക്. ഇവിടെ ഉള്ള പ്രശ്നം രണ്ടാണ്. ജില്ലാ സഹകരണ ബാങ്ക് റിസർവ് ബാങ്കിൻ്റെ ലൈസൻസ് ഉള്ള ബാങ്കിന് 1000 രൂപയുടെയും 500 രൂപയുടെയും നോട്ട് എടുക്കാൻ സമ്മതിക്കുന്നില്ല. രണ്ട്, പ്രാഥമിക സഹകരണ ബാങ്കിൻ്റെ 170,000 കോടി രൂപയിൽ 70,000 കോടി രൂപ റിസർവ് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. ആ റിസർവ് ബാങ്കിൽ നിക്ഷേപിച്ച പൈസ പ്രാഥമിക സംഘത്തിലെ ആളുകൾക്ക് കൊടുക്കുന്നില്ല. നിക്ഷേപകന്മാരെ രണ്ടായിട്ട് വേർതിരിക്കുകയാണ്. ഒരു കമേഴ്സ്യൽ ബാങ്കിൽ ഒരാൾക്ക് നിക്ഷേപമുണ്ടെങ്കിൽ അയാൾക്ക് 24,000 രൂപ കിട്ടും. പ്രാഥമിക സംഘത്തിൽ 10,000-15,000 പേരാണ് ഡിപ്പോസിറ്റർമാർ. ഒരു ദിവസം അവിടെ കൈകാര്യം ചെയ്യുന്നത് 100-150 പേര് ഒരു ദിവസം പൈസയ്ക്ക് വേണ്ടി വരുന്നുണ്ട്, കാശിന് വേണ്ടി വരുന്നുണ്ട്. അവർക്കെല്ലാവർക്കും കൂടി ഒരാഴ്ച കൊടുക്കുന്നത് 24,000 രൂപയാണ്. അപ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞ് 24 രൂപ കൊടുക്കാൻ സാധിക്കും. ഇത് രാജ്യത്തെ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ടാക്സിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നിടത്തൊക്കെ പരിശോധിച്ചോളൂ. പക്ഷേ നിക്ഷേപകൻ പ്രാഥമിക ഇവിടെ സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് വരുന്ന 1934, ബാങ്ക് റെഗുലേഷൻ ആക്ട് വരുന്ന 1949, ഇന്ത്യയിലെ സഹകരണ നിയമം എന്ന് പറഞ്ഞാൽ 1904. 100 വർഷത്തിലേറെ പാരമ്പര്യമുണ്ട് ഇന്ത്യയിലെ സഹകരണ സംഘങ്ങൾക്ക്. ആ സഹകരണ സംഘങ്ങൾ പ്യുവർ ബാങ്കിങ് മാത്രം നടത്തുന്നവരല്ല, ഇവിടെ ഓണച്ചന്ത നടത്തുന്നുണ്ട്. തീർച്ചയായും ജീവിതമായിട്ട് ജീവിതമായിട്ട് ഗ്രാമീണമായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ 2013 ഈ RBI ലൈസൻസ് ഒക്കെ കൊടുത്തു തുടങ്ങിയത്. അതിനു മുമ്പ് ജില്ലാ സഹകരണ ബാങ്കുകൾ ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു, അതിന്മേൽ ഒരു തീരുമാനവും എടുത്തിരുന്നില്ല. RBI ആ അപേക്ഷ നിരസിക്കാത്തത് കൊണ്ട് ബാങ്കിങ് നടത്താം എന്ന രീതിയിൽ ബാങ്കിങ് നടത്തി മുന്നോട്ട് പോവുകയും ചെയ്തു. KYC ഈ ജില്ലാ സഹകരണ ബാങ്കിലും സംസ്ഥാന സഹകരണ ബാങ്കിലും അർബൻ ബാങ്കിലുമെല്ലാം നിർബന്ധമാണ്, അതുണ്ട്. 10 ലക്ഷത്തിന് മുകളിലുള്ള നിക്ഷേപങ്ങൾ, അതിൽ വരുന്ന ഈ ക്യാഷ് വഴി 10 ലക്ഷത്തിന് മുകളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് കേന്ദ്ര ധനമന്ത്രാലയത്തെ അറിയിക്കണമെന്ന നിബന്ധന സഹകരണ ബാങ്കുകൾ, ജില്ലാ സഹകരണ ബാങ്കുകൾ പാലിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കെ എന്തുകൊണ്ട് ഈ അസാധു നോട്ടുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നതിന് വ്യക്തമായ ഉത്തരമുണ്ടോ? രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നോട്ട് പിൻവലിച്ച് ഉത്തരവ് ഇറങ്ങിയതിന് ശേഷം, പ്രഖ്യാപനം വന്നതിന് ശേഷം 8-ാം തീയതി ഇറങ്ങിയ ഉത്തരവിൽ ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കുകൾക്കും ഈ അവസരം കൊടുത്തില്ലായിരുന്നു. അതിനെതിരെ പരാമർശങ്ങളുണ്ടായി. പരാതി വന്നപ്പോഴാണ്
ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും ആ സൗകര്യം കൊടുത്തത്. അപ്പോൾ ശ്രീ ജോർജ് കുര്യൻ പറയുന്നത് പോലെ കോടിക്കണക്കിന് രൂപ അവിടെ രണ്ട് ദിവസം കൊണ്ട് വന്നിരുന്നു എങ്കിൽ അതിന് മുൻപ് തന്നെ എട്ടാം തീയതി ഇത് പിൻവലിക്കുമ്പോൾ ഈ അവസരം കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒന്നാമത്തെ കാര്യം. രണ്ട്, ജില്ലാ സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനം ദൈനംദിനം നബാർഡ് പരിശോധിക്കുന്നതാണ്. ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് ലൈസൻസായിട്ട് ഒരുപാട് വർഷങ്ങളായി, ഇപ്പോൾ 2013-ലൊന്നല്ല ഒരുപാട് വർഷങ്ങളായി ലൈസൻസായിട്ട്. ഓരോ ട്രാൻസാക്ഷൻസും അവർ നോക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അതത് വർഷം നബാർഡ് പരിശോധന നടത്തിയിട്ട് അതിൽ കൃത്യമായിട്ട് എഴുതുന്നുണ്ട് KYC കംപ്ലൈഡ് ഓർ നോട്ട്. കഴിഞ്ഞ ഒരു 8-9 വർഷക്കാലത്തെ റിപ്പോർട്ടുകളെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലാ ബാങ്കുകളും KYC കംപ്ലൈഡ് ആണ്. ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട് കംപ്ലൈഡ് ആണ്. അതുകൊണ്ട് ഒരു ദിവസം 10 ലക്ഷത്തിൽ കൂടുതൽ പൈസ നിക്ഷേപിക്കുകയോ വിഡ്രോ ചെയ്തോ ചെയ്താൽ അറിയിക്കുന്നുണ്ട്. ടാക്സ് കൃത്യമായി അടയ്ക്കുന്നുണ്ട്. പിന്നെ എന്താണ് ജില്ലാ ബാങ്കിൻ്റെ മുകളിലുള്ള കുഴപ്പമെന്ന് മനസ്സിലാവുന്നില്ല. രണ്ട്, 2010-ലാണ് KYC നിയമം വരുന്നത്. ജോർജ് കുര്യൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ഓർഡർ ഒന്ന് വായിക്കുകയാണ്. ജൂലൈ 27, 2016 ഇറങ്ങിയ റിസർവ് ബാങ്കിൻ്റെ ഓർഡറാണ്. RBI പീനലൈസസ് 13 ബാങ്ക്സ് ഫോർ വയലേറ്റിംഗ് KYC നോംസ്. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഇമ്പോസ്ഡ് മോണിറ്ററി പീനാലിറ്റി ഓൺ ദ ഫോളോയിങ് ബാങ്ക്സ് ഫോർ വയലേഷൻ ഓഫ് റെഗുലേറ്ററി ഡയറക്ഷൻ ഇൻസ്ട്രക്ഷൻസ് ബൈ ഗൈഡ് ലൈൻസ്. അതിൽ അലഹബാദ് ബാങ്കിൻ്റെ പേരിൽ 20 മില്യനാണ്, ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ 10 മില്യനാണ്, ബാങ്ക് ഓഫ് ബറോഡ 50 മില്യനാണ്, കനറ ബാങ്ക് 20 മില്യനാണ്, അങ്ങനെ തുടങ്ങി 13 ബാങ്കുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പരിശോധനയിൽ എപ്പോഴെങ്കിലും പോരായ്മ കണ്ടെത്തിയാൽ അതിൻ്റെ മുകളിൽ നടപടിയെടുക്കും. അത് SLR മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവിടെ നടപടിയെടുക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പോരായ്മ ഉണ്ട് എന്നതിൻ്റെ പേരിൽ ആ ബാങ്കിനുള്ള എല്ലാ അവകാശ അധികാരങ്ങളും ഇല്ലാതെയാക്കാനായിട്ട് റിസർവ് ബാങ്കിന് അധികാരമില്ല, അതിന് നിയമപരമായി സാധുതയുമില്ല. പക്ഷേ ഇതൊരു തരം ധിക്കാരമായിട്ട് കാണിച്ചിരിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരാം. 2010-ലാണ് ഈ KYC നോം കംപ്ലൈഡ് ആവണമെന്ന് റിസർവ് ബാങ്ക് പറയുന്നത്. ആദ്യമായി കംപ്ലൈഡ് അല്ലാത്തതിൻ്റെ പേരിലെ പിഴ ഏറ്റുവാങ്ങിയത് ഒരു ന്യൂ ജനറേഷൻ ബാങ്കാണ്. ആ കാര്യം എല്ലാ ജില്ലാ ബാങ്കുകളെയും അറിയിക്കുകയും 2013 ശേഷം കർശനമായി ഈ നടപടി പാലിച്ചു. പക്ഷേ വിനു ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പ്രാഥമിക സഹകരണ ബാങ്കിൽ ഏകദേശം ഒരു 20,000-30,000 അക്കൗണ്ട് ഹോൾഡേഴ്സ് ഉണ്ടാവും. ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചിൽ തന്നെ ഏതാണ്ട് 10,000 SBI അക്കൗണ്ട് ഹോൾഡേഴ്സ് ഉണ്ടാവും. ഇതൊക്കെ പുതിയ ആൾക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഡീറ്റെയിൽസും മേടിക്കാം. വളരെ കാലങ്ങൾക്ക് മുമ്പ് ചേർന്ന ഒരാളുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം വൈകും, ചിലപ്പോൾ 4 ദിവസം വൈകും. ആകെ ചെയ്യാവുന്നത് അവരുടെ ആക്ടിവിറ്റി, അവരുടെ വിഡ്രോവൽ ആക്ടിവിറ്റി വിത്ത്ഹെൽഡ് ചെയ്യാം. ഇപ്പോൾ അത് നടക്കുന്നുണ്ട്. പ്രാഥമിക സംഘത്തിലെ അക്കൗണ്ട് ചേരാൻ പോരുമ്പോൾ നിങ്ങൾ നിർബന്ധമായും ഫോട്ടോ കൊണ്ടുവരണം, ID പ്രൂഫ് കൊണ്ടുവരണം, ഇതെല്ലാം വേണം. 50,000 രൂപയ്ക്ക് മേൽ മാത്രമാണ് എന്ത് വരുന്നത്. അവിടെ നമുക്ക് ഈ പ്രാഥമിക സഹകരണ സംഘങ്ങളിലും KYC നിർബന്ധമായും പാലിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർ രാമനുണ്ണി പറയുന്നത്. അത് ജില്ലാ സഹകരണ ബാങ്കുകളിൽ മുമ്പേ ഉണ്ടായിരുന്നു, ഇപ്പോൾ പ്രാഥമിക സഹകരണ സംഘങ്ങളിലും അത് പാലിക്കുന്നുണ്ട്. 2013 അപ്പോൾ പിന്നെ ഈ ജോർജ് കുര്യൻ പറഞ്ഞ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നതിന് ഒരു തടസ്സവുമില്ലല്ലോ. യാതൊരു തടസ്സമില്ലാത്ത, അതുകൊണ്ട് തന്നെയാണ് സഹകരണ വകുപ്പ് മന്ത്രി വളരെ കൃത്യമായി ആ കത്തെഴുതി സഹകരണ സംഘം രജിസ്ട്രാറുടെ ഓർഡറിൻ്റെ കോപ്പി അതിൻ്റെ കൂടെ വെച്ചു. അല്ല, KYC എല്ലാ പ്രാഥമിക സഹകരണ ബാങ്കുകളിലും നിർബന്ധമാണ് എന്ന കാര്യം സർക്കാരിന് ഔദ്യോഗികമായി തന്നെ ഒരു ഉത്തരവായി അറിയിക്കാവുന്നതാണോ? ഉത്തരവായി ഇറക്കുകയും അക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാവുന്നതുമാണ്. 2013 സഹകരണ സംഘം രജിസ്ട്രാർ അങ്ങനെ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിലുണ്ട്. 2013 സഹകരണ സംഘം രജിസ്ട്രാർ എല്ലാ പ്രാഥമിക സംഘങ്ങൾക്കും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. നിലവിലുണ്ട്, ചില അക്കൗണ്ടുകളിലായിട്ടുണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ കമേഴ്സ്യൽ ബാങ്കുകളിലും ചില അക്കൗണ്ടുകളിലും ഇല്ല. ആ ചെറിയ പ്രശ്നത്തിന്റെ പേരിലാണല്ലോ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. അതിനുവേണ്ടി നടപടിയെടുക്കും. ജോർജ് കുര്യൻ, ഇതൊക്കെ ഇവിടെ ഉണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവുണ്ട്, പ്രാഥമിക സഹകരണ ബാങ്കുകളിലെ നിക്ഷേപകരുടെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നതിന് പകരം സഹകരണ മേഖലയെ കൊല്ലാക്കൊല ചെയ്യുകയാണോ? നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടം മാത്രമാണോ നിങ്ങൾക്ക് മുന്നിലുള്ളത്? അല്ല വിനു, ഈ പ്രേക്ഷകർക്ക് ഇപ്പോൾ പരിശോധിക്കാനുള്ള ഒത്തിരി മാർഗങ്ങളുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് KYC നടപ്പിലാക്കുന്നത് 2004-ലാണ്, 2010-ലല്ല. മറ്റൊന്ന്, ഈ ഫൈനടിച്ചു എന്ന് പറഞ്ഞല്ലോ, അതായത് ഷെഡ്യൂൾഡ് ബാങ്കുകളിലൊക്കെ 2004 മുമ്പ് ചില ഡിപ്പോസിറ്റുകൾ, ദീർഘകാല ഡിപ്പോസിറ്റുകൾ ചെയ്തിട്ടതിന് ശേഷം അങ്ങോട്ട് ചെല്ലാത്ത ഡിപ്പോസിറ്റർമാരുണ്ട്, ഈ ആൾക്കാരുണ്ട്.
അവരുടെ കെ വൈ സിയുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കെ വൈ സി പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ഇല്ല. അത് പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഷെയർ ഉള്ളവർക്ക് ഇത് കേൾക്കുന്നവർക്കറിയാം. അല്ല, ഉണ്ട്, 2013-ലെ സഹകരണ രജിസ്ട്രാറുടെ ഉത്തരവുണ്ട് എന്നാണ് ഡോക്ടർ ആബിനോട് പറഞ്ഞത്. അല്ല ചോദിച്ച സർക്കുലർ കൊണ്ട് കാര്യമുണ്ടോ? ഈ റിസർവ് ബാങ്ക് നോക്കുന്നത് സർക്കുലർ അല്ലല്ലോ, യഥാർത്ഥത്തിൽ ഉണ്ടോ എന്നാണ്. ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ കെ വൈ സി ഉണ്ട്, അംഗീകരിക്കുന്നു. അതുകൊണ്ടാണല്ലോ തമിഴ്നാട് അവിടെ കെ വൈ സി കൊടുത്തിട്ട് അക്കൗണ്ട് എടുക്കാൻ പറയുന്നത്. പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ, അതായത് സഹകരണ ബാങ്കുകളിൽ, ഇദ്ദേഹം പറഞ്ഞത്, ശ്രീ മോനായി പറഞ്ഞത്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന സെക്ഷൻ 3-ൽ പറയുന്നത് അത് ബാങ്കുകളല്ല. പാർട്ട് 5-ൽ CC 56-ാം സെക്ഷനിൽ CC എന്ന് പറയുന്നു. ബാങ്ക്, ബാങ്കിങ് എന്നൊക്കെ ഉപയോഗിക്കുന്നവർ ഈ റിസർവ് ബാങ്കിൻ്റെ പരിധിയിൽ വരും. അതുകൊണ്ട് കേരള സർക്കാർ ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഉരുണ്ട് കളിക്കുന്നത്, December 30-ന് മുമ്പ് KYC നടപ്പിലാക്കണം. വളരെ സിമ്പിളാണ്. പക്ഷേ കള്ളപ്പണക്കാരുടെ KYC നടപ്പിലാക്കാൻ സാധിക്കില്ല. കാരണം അവർ ആ ഏരിയയിലുള്ളവർ തന്നെയായിരിക്കില്ല. ഓരോ പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കിന് ഓരോ ഏരിയ ഉണ്ടല്ലോ, അവരുടെ അഡ്രസ്സ് ശരിയായിരിക്കില്ല. രാധാകൃഷ്ണൻ എന്നുള്ള ആളുടെ പേരിൽ, രാധയുടെ പേരിലും കൃഷ്ണൻ്റെ പേരിലുമാണ് അക്കൗണ്ട് വന്നിരിക്കുന്നത്. പല അഡ്രസ്സുകളും ശരിയല്ല, കോടിക്കണക്കിന് രൂപയുടേത്. അതുകൊണ്ടാണ് ഇൻകം ടാക്സ് ആദ്യം പറഞ്ഞത് 50 ലക്ഷത്തിന് മുകളിലുള്ളത് തന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് 25 ലക്ഷത്തിൽ കൂടുതലുള്ളതിൻ്റെ ഇൻകം ടാക്സ് ഡിഡക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. സമ്മതിച്ചു. അത് 2016-2017 അത് പരിശോധിക്കാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അനുവദിക്കുമോ? അതോ കുറുവടിയും ചെങ്കുടിയുമായിട്ട് അവരെ ഓടിക്കുമോ? നമ്മൾ ബിനുവൊക്കെ കണ്ടതാണ്, ചാനലുകളിൽ കാണിച്ചതാണ്. ഇത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിന് ആവശ്യപ്പെടാനുള്ള ന്യായമായിട്ടുള്ള കാര്യമല്ലേ? ശ്രീ മോനായി, ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ശ്രീ മോനായി, ഇതിനെന്താണ് മറുപടി? ശ്രീ ജോർജ് കുര്യൻ പറയുന്നു ഉത്തരവുണ്ടായിരിക്കും, പക്ഷേ KYC ബാധകമല്ല, കാരണം പല പേരുകളിൽ, കള്ളപ്പേരുകളിൽ ഒരുപാട് അക്കൗണ്ടുകളുണ്ട്, അതുകൊണ്ട് അത് പ്രാഥമിക സഹകരണ സംഘങ്ങൾ ബാധകമാക്കില്ല. ഇനി എന്തെങ്കിലും പരിശോധനയ്ക്ക് എന്നാൽ സംഘടിത ശക്തി കൊണ്ടത് നേരിടും. അതുകൊണ്ട് ഇതൊക്കെ നേരെയാക്കിയിട്ടേ ഇനി സഹകരണ ബാങ്കുകൾക്ക് മാന്യമായി പ്രവർത്തിക്കാനാവുമെന്നാണ്. ഇത് ശരിയാണോ? എൻ്റെ സുഹൃത്ത് ജോർജ് കുര്യൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരിക്കും. ഞാൻ പരിശോധിച്ചിട്ട് റിസർവ് ബാങ്കിൻ്റെ സർക്കുലറിലൊന്നും ഇത് കാണുന്നില്ല. KYC-നോ നടപ്പിലാക്കണം അല്ലെങ്കിൽ ഇൻകം ടാക്സ് അല്ല അവിടെ അല്ലെ ഇൻകം ടാക്സ് സെൻട്രൽ ഗവൺമെൻറ് സർക്കുലറിലൊന്നും പറയുന്നില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 8-ാം തീയതി ഇറങ്ങിയിട്ടുള്ള സർക്കുലറിലും അതിനെ തുടർന്ന് ഇറങ്ങിയിട്ടുള്ള RBI സർക്കുലറിലും പറയുന്നത് കൺസ്യൂമർ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനത്തിന് അതിന് പരിധിയിൽ അത് വാങ്ങാൻ പറയുന്നുണ്ട്. 1000 രൂപ 500 രൂപ നോട്ട് മേടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ സഹകരണ സംഘങ്ങൾ, ഇവിടെ ഉള്ള വിഷയം എന്താണ്? KYC-നോ നടപ്പിലാക്കുക അല്ലെങ്കിൽ മറ്റു വിധത്തിലും നിങ്ങൾ പരിശോധിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട്. ഇത് 100 വർഷത്തിലേറെയായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ ബാങ്ക്. ഈ സഹകരണ ബാങ്ക് നിക്ഷേപം മേടിച്ചത് നിയമവിരുദ്ധമായിട്ടാണോ? റിസർവ് ബാങ്ക് RBI Act 45 പ്രകാരം നിക്ഷേപം മേടിക്കാൻ പാടുള്ള സംഘം, മേടിക്കാൻ പാടുള്ള NTTs മേടിക്കാൻ പാടില്ലാത്തവയുണ്ട്. ഇപ്പോൾ നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനി പറ്റുള്ളൂ. ഈ ജില്ലാ സഹകരണ ബാങ്കിലെ അക്കൗണ്ട് ഉടമകൾക്ക് KYC ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ ഇവരുടെ വാദം ഈ പ്രൈമറി സഹകരണ സംഘങ്ങൾക്ക് ജില്ലാ ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടല്ലോ, ഈ അക്കൗണ്ടിലൂടെയാണ് അവർ പണം മാറുന്നത്, ഈ ജില്ലാ ബാങ്കിലേക്ക് പ്രൈമറി സംഘങ്ങളുടെ അക്കൗണ്ട് വഴി വരുന്ന പണം അത് ആരുടേതാണെന്ന് കണ്ടെത്താൻ മാർഗമില്ല, അത് വേണമെങ്കിൽ ഈ കള്ളപ്പണം നിയമവിധേയമാക്കാൻ ആളുകൾ ഉപയോഗിച്ചേക്കാമെന്നൊരു വാദമുണ്ട്. അതിൽ വല്ല അർത്ഥവുമുണ്ടോ? ഒരർത്ഥമില്ല. കാരണം ഇപ്പം എൻ്റെ സുഹൃത്ത് ജോർജ് കുര്യൻ, ഈ കേരളത്തിൽ 1654 പ്രാഥമിക സഹകരണ ബാങ്കുകളുണ്ട്. ഈ 1654 ഞാൻ വെല്ലുവിളിക്കുകയാണ്, 1654 പ്രാഥമിക ബാങ്കുകളിൽ ചെന്നിട്ട് ഏതാളുടെ അക്കൗണ്ടും അദ്ദേഹത്തിന് പരിശോധിക്കാം. കാരണം കള്ളപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്കില്ലാത്ത പണമാണ് എറണാകുളത്തെ ഇടപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ 2016 ഓഗസ്റ്റ് 25 എന്താണ് നടന്നതെന്ന് നോക്കാം. അന്ന് ഞങ്ങൾ സംപ്രേഷണം ചെയ്ത റിപ്പോർട്ടിലേക്ക്. കള്ളപ്പണക്കേസിൽ കുടുങ്ങിയ അഡ്വക്കേറ്റ് വിനോദ് കുട്ടപ്പന് ഇടപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ 20 കോടിയുടെ നിക്ഷേപമുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയത്. ബാങ്കിൽ 25 ലക്ഷം രൂപയിൽ കൂടുതൽ നിക്ഷേപം ആർക്കുമില്ലെന്നാണ് സഹകരണ ബാങ്ക് അധികൃതർ ആദായനികുതി വകുപ്പിന് അറിയിച്ചിരുന്നത്. രാവിലെ 11 മണിയോടെ പരിശോധനയ്ക്കെത്തിയ സംഘത്തെ ബാങ്ക് അധികൃതരും ചുമട്ടുതൊഴിലാളികളും ചേർന്ന് തടഞ്ഞു. സഹകരണ ബാങ്ക് ചട്ടം അനുസരിച്ച് ആദായനികുതി വകുപ്പിന്റെ പരിശോധന നിയമവിരുദ്ധമാണെന്നായിരുന്നു ബാങ്ക് അധികൃതരുടെ നിലപാട്. ഏതെങ്കിലും വ്യക്തിയുടെ ഡീറ്റെയിൽസ് ചോദിക്കാനോ സ്ഥാപനത്തിന്റെ തന്നെ മൊത്തം ഡീറ്റെയിൽസ് ചോദിക്കാനോ ഒക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവണം.
ഈ കാരണങ്ങൾ മാനേജ്മെന്റിനെ അറിയിച്ച് കൃത്യമായി നോട്ടീസ് കൊടുത്ത് അറിയിച്ചതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചോദിക്കാവൂ. നേരിയ സംഘർഷം ഉടലെടുത്തതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ബാങ്ക് അധികൃതരും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ആദായ നികുതി വകുപ്പിലെ ഉന്നതരുമായി ആശയവിനിമയം നടത്തിയ ഉദ്യോഗസ്ഥർ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പരിശോധന നടത്താതെ മടങ്ങി. രേഖകളുമായി ഓഫീസിലെത്താൻ ആദായ നികുതി വകുപ്പ് ഡയറക്ടർ ബാങ്ക് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. എമ്മമോനായി, എന്താണ് ഈ ഇടപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ? അത് ഒരു കള്ളപ്പണ കേസിൽ, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ കേസിൽ പ്രതിയായ വിനോദ് കുട്ടപ്പൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി അവിടെ നിന്ന് കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് എന്ന ആദായ നികുതി ഉദ്യോഗസ്ഥരോടാണ് ഈ ഇടപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലെ ആളുകൾ ഇങ്ങനെ പെരുമാറിയതും അടുത്തുള്ള CITU തൊഴിലാളികളെ വിളിച്ചു വരുത്തി പ്രതിരോധിച്ചതും. എല്ലാം സുതാര്യമാണെങ്കിൽ എന്തിനാണ് വിനോദ് കുട്ടപ്പൻ എന്ന സാമ്പത്തിക കുറ്റവാളിക്ക് വേണ്ടി ഈ ഒരു പ്രതിരോധം? അങ്ങനെ ഒരു സംഘം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന, അതിനുശേഷം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്ന് പരിശോധിച്ച് ആവശ്യമായ റെക്കോർഡുകൾ എടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു പ്രത്യേക സംഘത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, പക്ഷേ കേരളത്തിൽ ബാക്കി കഥ കൂടി പറയാം. ഈ ഒരു ആ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ് ആദായ നികുതി വകുപ്പിന് വേണ്ടി ഇവിടെ ചെന്നത്. ഈ വിനോദ് കുട്ടപ്പൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ ഈ ബാങ്കിലെ നിക്ഷേപത്തിൻ്റെ നിരവധി രേഖകൾ പിടിച്ചെടുത്തു, ഏതാണ്ട് 37 കോടിയോളം രൂപയുടെ പല പല അക്കൗണ്ടുകളിലായി, നിരവധി അക്കൗണ്ടുകളിലായി. ഇതിൻ്റെ വിവരങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനൊരു അക്കൗണ്ടേ ഇല്ല, ഇയാളിവിടെ അക്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തി. കൂടുതൽ പരിശോധനയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ ഈ രീതിയിലുള്ള നാടകമുണ്ടാക്കി. ഒടുവിൽ അവരുടെ സൗജന്യം കൊണ്ടൊന്നുമല്ല, ഇത് തിരിച്ച് ആദായ നികുതി വകുപ്പിലെ ഉന്നതരുടെ അടുത്തേക്ക് എത്തുകയും അന്വേഷണത്തെ, ഒരു കള്ളപ്പണ കേസിലെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയതിന് ആ ബാങ്കിൻ്റെ ഭാരവാഹികൾക്കെതിരെ കേസെടുക്കും എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൊണ്ടു കൊടുത്തു, ബാക്കിയൊക്കെ വന്നെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ വിനോദ് കുട്ടപ്പൻ്റെ എല്ലാ രേഖകളും കൈമാറി. ഇതാണ് സംഭവിച്ചത്. ശ്രീമോനെ, ഇങ്ങനെ നടക്കുന്നുണ്ട്. ശ്രീമോനെ, ഇതിന്റെ പ്രശ്നം ഇതാണ്, ഏതാനും ചില വിനോദ് കുട്ടപ്പന്മാരെ സംരക്ഷിക്കുന്നതിനാണ് പാവപ്പെട്ട നിക്ഷേപകരെ പ്രതിരോധമാക്കുന്നത്, അധ്വാനിച്ച് സമ്പാദിച്ച യഥാർത്ഥ സഹകാരികളെ പ്രതിരോധത്തിലാക്കുന്നത്. ഞാനതിനെ ന്യായീകരിച്ചില്ലല്ലോ സുഹൃത്തെ, ഞാനതിനെ ന്യായീകരിച്ചില്ല. ഏതെങ്കിലും ഒരു സംഘത്തിൽ അപ്രേഷ, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ലംഘിക്കുന്നവരുണ്ട് ധാരാളം. ഇപ്പം എല്ലാ ബാങ്കിനെയും പറ്റിച്ചിട്ടല്ലേ വിജയമല്യ പോയത്? അപ്പോൾ ബാങ്കുകളെ പറ്റി അതുപോലെ തന്നെ പല നിലപാട്, ഇതൊന്നും ഒരു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ആദായ നികുതി വകുപ്പിന് നിയമപ്രകാരം അന്വേഷണം നടത്താൻ ആദായ നികുതി വകുപ്പിന് അധികാരമുണ്ട്. അതിന് ആര് തീർത്താലും, അത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, സംഘം എന്നല്ല വ്യക്തി എന്നല്ല, ആര് തീർത്താലും അത് നിലനിൽക്കില്ല, അവർക്ക് പരിശോധിക്കാനുള്ള അവസരം. പക്ഷേ ഈ ഇടപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ പിന്നീട് അവിടെ പരിശോധന നടത്തി, അതിനിടെ ഈ ആളുകളുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടല്ല. അതിന് ഇതുപോലെ തന്നെ സർക്കിൾ വേണ്ട, അത് ആദായ നികുതി വകുപ്പ് അവിടെ പരിശോധന നടത്തി എത്രയോ സംഘങ്ങളിൽ. കാരണം നിക്ഷേപിക്കുന്ന ആളുകൾ ഇതിലൊരു വിഷയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദായ നികുതി വകുപ്പിൻ്റെ ATP പ്രകാരം സംഘത്തിലെ വരുമാനത്തിന് ആദായ നികുതി കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ സംഘം സ്രോതസ്സിൽ നിന്ന് നികുതി പിടിക്കേണ്ടതില്ല. ഈ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് കുറച്ചധികം ആളുകൾ ഈ സഹകരണ സംഘത്തിൽ നിക്ഷേപിക്കുന്നുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് സംഘത്തിൻ്റെ കുറ്റമല്ല, എനിക്ക് ഒരു വരുമാനമുണ്ട്, ഞാനൊരു സഹകരണ സംഘത്തിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കണക്ക് കൊടുക്കണം, അത് സംഘവുമായി ബന്ധപ്പെട്ടതല്ല. പിന്നെ ഒരു സംഘം ഒരാളുടെ കണക്ക് ചോദിച്ചിട്ട് അത് കൊടുക്കാതിരിക്കുന്നത് തെറ്റാണ്, കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ നിയമങ്ങൾ, അധികാരങ്ങൾ ഉപയോഗിക്കാൻ ഇപ്പോഴും അധികാരമുണ്ട്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണ്? ഇവിടെയുള്ള ഒരു അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെയുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പാവപ്പെട്ട ഒരാൾ 50,000 രൂപ നിക്ഷേപിച്ച ആൾക്ക് പൈസ കിട്ടുന്നില്ല, ക്ഷീര കൃഷിക്കാർക്ക് പാലളന്നിട്ട് പൈസ കിട്ടുന്നില്ല. ഇത് എല്ലാവരും, ഞാൻ ചോദിച്ചാൽ എന്താ, എല്ലാവരും കള്ളപ്പണക്കാരാണെന്ന് പറഞ്ഞ് തിരിച്ചിട്ട് ഇവിടെ ബാങ്കിൻ്റെ മുന്നിലും ATMൻ്റെ മുന്നിലും ക്യൂ നിൽക്കുന്ന ആളുകളൊക്കെ, അവർ ഈ ഇപ്പോൾ കമേഴ്സ്യൽ ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് പൈസയ്ക്ക് വേണ്ടി നിൽക്കുന്നവരൊക്കെ കള്ളപ്പണക്കാരാണോ? ഒരിക്കലും അവരുടെ ചില കള്ളപ്പണക്കാരെ സംരക്ഷിക്കാൻ മാത്രമേ ഈ രീതിയിൽ സംശയിക്കാനും, ഇപ്പോൾ ശ്രീ ജോർജ് കുര്യൻ്റെ പാർട്ടിക്കൊക്കെ ആക്ഷേപം ഉന്നയിക്കാനും അവസരം ഉണ്ടാക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഡോക്ടർ രാമനുണ്ണി, ഈ മേഖലയിൽ ഇവിടെ നിന്ന് തന്നെ ഒരുപാട് സൗജന്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുള്ള BJP നേതാക്കൾ പോലും സഹകരണ മേഖലയെ ആകെ കള്ളപ്പണക്കാരുടെ കേന്ദ്രമായി ആക്ഷേപിക്കുന്നുണ്ടെന്നാണ് നിങ്ങളൊക്കെ പരാതിപ്പെടുന്നത്. എന്തൊക്കെ കുപ്രചാരണമാണ് ഇവർ നടത്തുന്നത്? ഇവരുടെ പ്രചാരണങ്ങൾക്ക് നിങ്ങൾക്കുള്ള മറുപടി എന്താണ്?
വിനു, ഒറ്റപ്പെട്ട സംഭവങ്ങളെ പെരുപ്പിക്കുന്നത് ശരിയല്ല. അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയാണ്, ഇൻ ദ ലാർജസ്റ്റ് സീഷർ ഓഫ് അൺഅക്കൗണ്ടഡ് മണി സിൻസ് ഡിമോണിറ്റൈസേഷൻ, ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ഫൗണ്ട് ഔട്ട് അറൌണ്ട് 40 crore ഡെപ്പോസിറ്റ് ഇൻ ബാൻഡ് കറൻസി നോട്ട്സ് ഓഫ് 500 and 1000 അറ്റ് കാശ്മീർ ഗേറ്റ് ബ്രാഞ്ച് ഓഫ് ഡാഷ് ബാങ്ക് അറ്റ് ന്യൂഡൽഹി എന്നാണ്. ഇതൊരു ന്യൂ ജനറേഷൻ ബാങ്കാണ്. അവിടെ 40 crore നിക്ഷേപിച്ചു എന്ന് കണ്ടെത്തിയതിൻ്റെ പേരിൽ അവിടെ നടക്കുന്നത് മുഴുവൻ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഒറ്റപ്പെട്ട പോരായ്മകളുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അത് തിരുത്തുകയും വേണം, അതിനാവശ്യമായ നടപടി ഉണ്ടാവുന്നത് സ്വാഗതാർഹവുമാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, നമ്മൾ ഒരുപാട് തെറ്റുകൾ പറഞ്ഞു പരത്തുന്നുണ്ട്. ഇടുക്കി ജില്ലാ സഹകരണ ബാങ്ക് ATM വെച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ജോർജ് കുര്യൻ്റെ സഹപ്രവർത്തകൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഞാൻ ഈ ചാനൽ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഇടുക്കി ജില്ലാ ബാങ്ക് GMമായിട്ട് ചെക്ക് ചെയ്തു, അവിടെ ATM വെച്ചിട്ടില്ല. ആ ATM വെച്ച നടപടി, അവരെ ടെസ്റ്റിംഗ് നടക്കുന്നതേ ഉള്ളൂ. ജില്ലാ സഹകരണ ബാങ്കിന് ATM വയ്ക്കാൻ യാതൊരു തടസ്സവുമില്ല. പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ അക്കൗണ്ടുകൾ മുഴുവൻ കള്ളപ്പണമാണ്. പരിശോധിച്ചോട്ടെ, ഈ ആദായ നികുതി വകുപ്പ് ബാങ്കിൽ പോയി ഷോ നടത്തുന്നതിന് മുൻപ് സഹകരണ സംഘം രജിസ്ട്രാർ കൂടെ എഴുതി ചോദിച്ചാൽ സഹകരണ സംഘം രജിസ്ട്രാർ ഈ പറയുന്ന സകല ഡോക്യുമെൻസും അവരുടെ ഓഫീസിൽ എടുത്തു കൊടുക്കാൻ ബാധ്യസ്ഥയാണ്. അവർ ചെയ്യും. അവിടുത്തെ അസിസ്റ്റന്റ് രജിസ്ട്രാറോട് പറഞ്ഞാൽ ആ സാധനം വാങ്ങിക്കൊടുക്കുന്ന കാര്യമാണ്. അതിന് പോലീസിനെയും പട്ടാളത്തിനെയും കൊടുത്ത് ഒരു ഷോ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാണ് ഇവിടുത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ക്ലാരിറ്റി ഇല്ലാത്തൊരു പോയിന്റ്, ആദായ നികുതി വകുപ്പിൻ്റെ പരിധിയിൽ വരുന്നത് എന്താണ്? പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്നവരുടെ വരുമാനം ടാക്സബിൾ അല്ല. അത് ആദായ നികുതി വകുപ്പിലെ ATPയുടെ സംരക്ഷണമുണ്ട്. ഇവർ പറയുന്നത് അവർ കാർഷിക വായ്പ കൊടുക്കുന്നില്ല, അതുകൊണ്ട് പ്രാഥമിക സംഘം അല്ല. അത് അവർ പറയാൻ അവകാശമില്ല എന്ന് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാടായി സഹകരണ ബാങ്കിൻ്റെ അടക്കം അത്തരത്തിൽ മേടിച്ച കാശ് പലിശയടക്കം തിരിച്ചു കൊടുപ്പിക്കുകയും ചെയ്തു. പിന്നെ അവിടെയുള്ള നിക്ഷേപങ്ങളുടെ കാര്യത്തിലാണ്, 25 lakh rupees മേലുള്ള നിക്ഷേപങ്ങൾ കൃത്യമായി അവർ ടാക്സിൻ്റെ ഡീറ്റെയിൽസ് ഫയൽ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇല്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കാം. സ്വാഭാവികമായിട്ടും അതിനുള്ള നിയമം ഈ നാട്ടിലുണ്ട്. എല്ലാ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും പാൻ കാർഡുണ്ട്. പ്രാഥമിക സഹകരണ സംഘങ്ങൾ പാൻ കാർഡുണ്ട്. ആ പാൻ കാർഡ് വെച്ച് മാർച്ച് മാസം 31st റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോപ്പി ജില്ലാ ബാങ്കിൽ കൊടുക്കുന്നുണ്ട്. ഇക്കാര്യം അവർക്ക് പരിശോധിക്കാം. വേണമെങ്കിൽ ഇത് ചെയ്തു കൊടുക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ ആരെങ്കിലും നമുക്ക് ചർച്ചയിൽ കൊണ്ടുവന്നാൽ സത്യാവസ്ഥ ബോധ്യപ്പെടാം. അപ്പോൾ സ്വാഭാവികമായും ഈ കാര്യങ്ങൾ പറയുമ്പോൾ, ഇനി കേരളത്തിലാണ് കള്ളപ്പണമെന്നുണ്ടെങ്കിൽ ജോർജ് കുര്യൻ്റെ പാർട്ടിയുടെ നേതാക്കൾ ഭരിക്കുന്ന നമ്മുടെ ഗുജറാത്തിൽ സഹകരണ മേഖല വളരെ ശക്തമാണല്ലോ. അവിടെ എന്തേ ഇവർ സൗകര്യം തുറക്കടുത്തിരുന്നത്? എന്തേ മഹാരാഷ്ട്രയിലെ സഹകരണ സ്ഥാപനങ്ങൾക്ക് ഈ സൗകര്യം കൊടുക്കാത്തത്? അപ്പോൾ ഇത് വ്യക്തമാണ്, ഇന്ത്യയിൽ സഹകരണ സ്ഥാപനങ്ങളോട് കാലാകാലങ്ങളായി റിസർവ് ബാങ്ക് നടത്തി വന്നിരുന്ന ഒരു നയമുണ്ട്. ആ നയമാണ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിന് അത് നിയന്ത്രിക്കാൻ കഴിയാതെ പോയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിച്ചെന്നിരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ കാലമായി റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഈ കാര്യം പഠിക്കുന്നില്ല. ഞാൻ ജോർജ് കുര്യനോട് ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, റിസർവ് ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പ്രാഥമിക സഹകരണ സംഘത്തിൽ കേരളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്ന് പറയണം. ഇന്നേ വരെ അവർ പോയിട്ടില്ല. അവർ ജില്ലാ ബാങ്കിൽ ചോദിക്കും, നബാർഡിനോട് ചോദിക്കും. അവർ കിട്ടുന്ന വിവരമാണ്, ഈ നബാർഡിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പുറത്താണ് ഇവരുടെ കാർഷിക വായ്പ വിതരണം ചെയ്യുന്നത്. അവർക്ക് KYC നോം കംപ്ലൈൻഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് കാർഷിക വായ്പ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലാ ബാങ്കിലൊക്കെ സഹായത്തിലൊക്കെ നബാർഡിൻ്റെ സഹായത്തോടെ അവർക്ക് KCC കാർഡ് ATM വഴിക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടന്ന കാര്യമല്ലേ? കോഴിക്കോട് ജില്ലാ ബാങ്കിന് വിദേശ നാണയം കൈമാറ്റം ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ട് 4 months ഈ റിസർവ് ബാങ്ക്. അപ്പോൾ ഇവരുടെ പരിശോധന തൃപ്തികരമായതുകൊണ്ടല്ലേ ചെയ്തത്? തെറ്റ് ചെയ്തവരെ ശിക്ഷിച്ചോളൂ. അതിൻ്റെ പേരിൽ മൊത്തമായി ആക്ഷേപിക്കരുത്. അത് ഈ മേഖല തറക്കുന്നതിൻ്റെ ഭാഗമാണ്. ശ്രീ ജോർജ് കുര്യൻ, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. ശ്രീ ജോർജ് കുര്യൻ, ഈ സഹകരണ മേഖലയുടെ വിശ്വാസ്യത ഇല്ലാതാക്കിയാൽ ഈ പ്രചാരണത്തിനൊക്കെ ഒടുവിൽ സംഭവിക്കുന്നത് ആളുകൾ കൂട്ടത്തോടെ ഈ ബാങ്കുകളിൽ നിന്ന് നിക്ഷേപം പിൻവലിച്ചു കൊണ്ട് പോകുന്നതായിരിക്കും. ലോകത്തിലെ ഏത് ബാങ്കിൽ നിന്നും ആളുകൾ കൂട്ടത്തോടെ നിക്ഷേപം പിൻവലിച്ചാൽ ഏത് ബാങ്കും എത്ര വലിയ ബാങ്കും വളരെ പെട്ടെന്ന് തകരും. അത് കേരളത്തിലെ സഹകരണ മേഖലയിൽ നടന്നു കാണാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ല വിനു, ഞാൻ ആദ്യമായിട്ട് എടപ്പള്ളി ബാങ്കിലെ അവിടെ ഒരു മാർക്സിസ്റ്റ് നേതാവ് എന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെ കള്ളമാണ് പ്രചരിപ്പിക്കുന്നത്. കതിരൂർ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക് സുപ്രീം കോടതിയിൽ പോയി. അവർ പറഞ്ഞത് വ്യക്തികളുടെ ഇൻകം അല്ലെങ്കിൽ അവിടുത്തെ ഡിപ്പോസിറ്റ് പരിശോധിക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതിയിൽ 2003 വാദിച്ചത്. അതായത് കേസ് സ്പെസിഫിക്കും അത് ഏരിയ സ്പെസിഫിക്കുമായിട്ടുള്ള മാത്രമേ പരിശോധിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. 2013 HL ദത്തുവിൻ്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി ബെഞ്ച് വിധിച്ചത്
ഓരോ വ്യക്തിയുടെയും അക്കൗണ്ട് പരിശോധിക്കാൻ 133(6) ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് നിയമമുണ്ട്, അനുവദിക്കണമെന്നാണ് പറഞ്ഞത്. ആ മാർസിസ്റ്റ് നേതാവാണ്, ചർച്ചകളിൽ വരുന്ന മാർസിസ്റ്റ് നേതാവാണ് ജനങ്ങളോട് കള്ളത്തരം പറയുന്നത്, ഇങ്ങനെ പരിശോധിക്കാൻ പറ്റില്ല എന്ന്. ശ്രീ രാമനുണ്ണി പറയുന്നത് ബാങ്ക് കൊടുക്കുന്ന ഇൻകം ടാക്സും വ്യക്തികളുടെ ഇൻകം ടാക്സും തമ്മിൽ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ്, അതല്ല പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഓരോ പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കിലും ഓരോ ഏരിയയുണ്ട്. ഏത് ബാങ്കിലായാലും അവിടെ അക്കൗണ്ട് ഉള്ളവരോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്താണ് ഷെയർ ഉള്ളവർക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കിൽ അങ്ങനെയാണോ? അങ്ങനെ അക്കൗണ്ട് ഉള്ളവരുടെയും ഷെയർ ഉള്ളവരുടെയും മാത്രമാണോ ഡിപ്പോസിറ്റ് സ്വീകരിച്ചിരിക്കുന്നത്? അങ്ങനെയല്ല. പ്രാഥമിക സഹകരണ സംഘത്തിൽ അംഗമല്ലാത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ചർച്ചയിൽ സഹകരണ സംഘങ്ങൾക്ക് വേണ്ടി വാദിച്ച നമ്മുടെ MP കൊടിക്കുന്നിൽ സുരേഷ് കൊല്ലം ജില്ലയിലെ ഒരു സഹകരണ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. ഈ 12 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടി കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ കോടിയേരി ബാലകൃഷ്ണൻ കത്തെഴുതി, സഹ VS അച്യുതാനന്ദൻ ഞാൻ കത്തെഴുതി, ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടും 64 എൻക്വയറിയുടെ റിപ്പോർട്ടും എല്ലാം വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് കത്ത് കൊടുത്തു, കോടിയേരി ബാലകൃഷ്ണൻ കത്ത് കൊടുത്തു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് 12 കോടി രൂപ തിരിച്ചു കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല, പാർട്ടി കൊടുക്കട്ടെ, ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒപ്പം ഇനി ഒരിക്കലും ഒരു സഹകരണ ബാങ്കിലും ഇതുപോലുള്ള തട്ടിപ്പുകൾ നടക്കാൻ പാടില്ല. അതുകൊണ്ട് ശക്തമായ ഒരു അന്വേഷണം വേണം, ആ അന്വേഷണം CBI തന്നെ നടത്തണം, ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുക വേണം. ഇത് കൊല്ലം ജില്ലയിലെ താമരക്കുടി എന്ന് പറയുന്ന ഒരു സഹകരണ സംഘത്തിൽ, ഈ ഇടതുപക്ഷം ഭരിക്കുന്ന സഹകരണ സംഘത്തിൽ ആ സംഘം പൊളിഞ്ഞു, അതിനെ തുടർന്ന് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനമാണ്. അതിൽ പണം നഷ്ടപ്പെട്ട ആളുകളിൽ, ഇപ്പോൾ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞതുപോലെ, ആ നാട്ടിലെങ്ങും ഇല്ലാത്ത, ഈ പണം നഷ്ടപ്പെടുമ്പോഴാണല്ലോ ആളുകൾ ഒരുമിച്ച് കൂടുന്നത്, ആ നാട്ടിലെങ്ങും ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു. ആ നാട്ടിലെങ്ങും ഇല്ലാത്ത ആളുകളിൽ 50 ലക്ഷത്തിലേറെ നിക്ഷേപമുള്ള ആളും ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലുള്ളവർ മാത്രമാണ് നിക്ഷേപിക്കുന്നതെന്ന് പറയരുത്, അവിടെ ഒരു കള്ള അഡ്രസ് ഉണ്ടാക്കി നിക്ഷേപിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിർഭാഗ്യവശാൽ ഈ സംഘത്തിൽ വായ്പ കൊടുത്തിട്ടുള്ളത് വെറും 3.5 കോടി രൂപ മാത്രമായിരുന്നു, ബാക്കി തുക കാണാനുമില്ല. കഷ്ടപ്പെട്ട് സമ്പാദിച്ച് സർക്കാർ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് അവിടെ കൊണ്ടിട്ട പാവങ്ങളൊക്കെ കുടുങ്ങിപ്പോയി. ഇത് വീണ്ടും ഒറ്റപ്പെട്ട സംഭവമെന്ന് എല്ലാവരും പറയുമായിരിക്കാം. ഈ ശ്രീ മോനായി, ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം. അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ, വിനോദ് ഒന്ന് കേൾക്കൂ, തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ് ഭരിക്കുന്ന പുത്തൂർ സഹകരണ ബാങ്കിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നടന്നിട്ടുണ്ടാവും. കൊല്ലം ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് നടന്നിട്ടുണ്ട്, ഒരുപാട് സ്ഥലത്ത് നടന്നിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്നിടത്തും LDF ഭരിക്കുന്നിടത്തും എല്ലാം നടന്നിട്ടുണ്ട്. BJP 10-15 ബാങ്കുകളിൽ ഭരിക്കുന്നുണ്ട് എന്ന് നടന്നിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനാണ് പരിശോധനയ്ക്കായിട്ടുള്ള സംവിധാനം ഉണ്ട്. അത് കമേഴ്സ്യൽ ബാങ്കുകളിലും നടക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ. അത് തെറ്റ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ പ്രസ്ഥാനം മുഴുവൻ മോശമാണെന്ന് വ്യാഖ്യാനിക്കരുതെന്നേ പറഞ്ഞുള്ളൂ. തെറ്റ് തെറ്റാണ്. ഇനി നിക്ഷേപകർ, ശ്രീ രാമനുണ്ണി, നിക്ഷേപകർ അത് കൊല്ലത്തെ താമരക്കുടിയിലേതാണെങ്കിലും ഇപ്പോൾ ശ്രീ രാമനുണ്ണി പറഞ്ഞ തൃശ്ശൂരേതാണെങ്കിലും എവിടുത്തെയും നിക്ഷേപകർ സംരക്ഷിക്കപ്പെടണം. അങ്ങനെ വേണമെങ്കിൽ ഈ KYC വേണം, ഈ പാൻ കാർഡ് നിർബന്ധമാകണം, പരിശോധനകൾ ഉണ്ടെങ്കിൽ അതിന് വിധേയമാകണം. അവിടെയൊക്കെ മുഷ്ടി ചുരുട്ടി നിന്നിട്ട് പ്രശ്നമുണ്ടാകുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് കൈ കഴുകരുത്. അവിടെയും ശ്രീ ജോർജ് കുര്യൻ, നിങ്ങൾ ന്യായീകരിക്കപ്പെടുന്നില്ല. കാരണം ഈ നോട്ട് പിൻവലിക്കൽ ഒരു പ്രതിസന്ധിയായി രൂപപ്പെട്ടപ്പോൾ അതിന് തലേന്ന് വരെ നിയമപരമായി നിങ്ങൾ ആവശ്യപ്പെടുകയോ നിർബന്ധിക്കുകയോ ഒക്കെ ചെയ്യാതിരുന്നിടത്ത് ഇത് ഒറ്റ രാത്രിയിൽ നിർബന്ധമാക്കി അവിടെയുള്ള യഥാർത്ഥ നിക്ഷേപകരെ, കള്ളപ്പണക്കാരെയോ അല്ലെങ്കിൽ അധികം പണം കൈവച്ച് നികുതി അടയ്ക്കാത്ത ആളുകളെയോ ഒക്കെ മാറ്റി നിർത്തുക, സാധാരണക്കാരെ പ്രതിരോധത്തിലാക്കി ഒരു അർദ്ധരാത്രിയിൽ നിങ്ങൾ പ്രഖ്യാപിച്ചതിനോടാണ് എനിക്കും വിയോജിപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ തലേദിവസം മുതൽ അതിനും മുമ്പേ ഇതൊക്കെ നിർബന്ധമാക്കി ഇല്ലാത്തവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യാമായിരുന്നു, എന്നിട്ട് ഈ അതിൻ്റെ ഫലം അനുഭവിക്കട്ടെ എന്ന് പറയാമായിരുന്നു. അല്ല ബിനു, ഈ 2013 കേരള സർക്കാരും ഇവിടുത്തെ സഹകാരികളും കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത് 2015 ഏപ്രിൽ 1 മുമ്പ് ഇവിടുത്തെ പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ KYC ഏർപ്പെടുത്തുമെന്നാണ്. അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ, അതായത് UDFൻ്റെ സർക്കാരും LDFൻ്റെ സർക്കാരും അത് നിഷേധിക്കട്ടെ. അല്ലെങ്കിൽ പിണറായി വിജയൻ ആദ്യം നമ്മുടെ പ്രധാനമന്ത്രിയെ പോയി കണ്ടപ്പോൾ ഈ വർഷം അദ്ദേഹവും പറഞ്ഞു ഇതാണ്, ഞങ്ങൾ ഉടനെ തന്നെ KYC നടപ്പിലാക്കും. പക്ഷേ 25 ലക്ഷത്തിൽ കൂടുതലുള്ള, അത് നമ്മളിപ്പോഴും അംഗീകരിക്കുന്നു, 25 ലക്ഷത്തിൽ കൂടുതലുള്ളതിൻ്റെ ഇപ്പോൾ പരിശോധിക്കരുത്, അത് അംഗീകരിക്കുന്നു. അതാണല്ലോ കേന്ദ്ര സർക്കാർ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്. ഇവർ ഓൾ പാർട്ടി ഡെലിഗേഷൻ പോകുന്ന അവസരത്തിൽ
ഇത് പറയുന്നു, ഇത് കേട്ടപ്പോഴേ ഇവർ പിന്മാറുന്നു. ആ പ്രധാനമന്ത്രിയെ മാത്രം കണ്ടാൽ മതി, പ്രശ്നം പരിഹരിക്കണ്ട, പ്രധാനമന്ത്രിയെ കണ്ടാൽ മതി എന്ന്. ഈ 2015 ഏപ്രിൽ പറഞ്ഞത് ഇവിടുന്ന് പറഞ്ഞാണ്. ഒരു ചർച്ചയുടെ ഒരു സ്വരവും ഒരിടത്തുനിന്ന് കേൾക്കുന്നില്ല. സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി കത്തയച്ചു, മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നേരത്തെ കണ്ടു. ഈ പ്രശ്നത്തിൽ ഒരു വൺ ടൈം സെറ്റിൽമെന്റ് എന്ന രീതിയിൽ ഈ പാവപ്പെട്ട നിക്ഷേപകരെ രക്ഷിക്കാനുള്ള ഒരു നിർദ്ദേശവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല. അവിടെയാണ് നിങ്ങളുടെ ദുഷ്ടലാക്ക് എല്ലാവരും സംശയിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്യമ്മോനായി, ICICI ബാങ്ക് വലിയ തോതിൽ തകർച്ച നേരിടുന്നു എന്ന് പ്രചാരണം വന്നപ്പോൾ, ഡിപ്പോസിറ്റുകൾ പിൻവലിക്കപ്പെട്ടപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടിയന്തര നടപടിയെടുത്തു. ആ ബാങ്ക് എത്ര പണം ആവശ്യപ്പെട്ടാലും വളരെ പെട്ടെന്ന് കൊടുക്കണം, കാരണം അത്രയും വലിയൊരു ബാങ്ക് തകരുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ തിരിച്ചടിയാകും എന്നറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് ആ പ്രതിസന്ധി നീങ്ങി ബാങ്ക് രക്ഷപ്പെട്ടു. സമാനമായി ഡിപ്പോസിറ്റുകൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ ഉണ്ടായാൽ ഒരു റിസർവ് ബാങ്കും സഹായിക്കാനുണ്ടാവില്ലെന്ന് ഉറപ്പാണ്. അത്തരമൊരു പ്രതിസന്ധി സംസ്ഥാന സർക്കാരും സഹകാരികളും മുന്നിൽ കാണുന്നുണ്ടോ? അതിൻ്റെ പരിഹാര നടപടികൾ മുന്നിലുണ്ടോ? അതുതന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ, ഇവിടെ നിയമം സംരക്ഷിക്കേണ്ട റിസർവ് ബാങ്ക് തന്നെ ഈ സഹകരണ ബാങ്കുകളെ തകർക്കുകയാണ്. ഇവിടുത്തെ ദേശീയ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാർ ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ദയർ സ്വീറ്റ്നസ് ഇൻ കോപ്പറേഷൻ, സഹകരണ മാധുര്യമേറിയതാണെന്ന് പറഞ്ഞു. ജവഹർലാൽ നെഹ്റു പറഞ്ഞു, മൈ ഔട്ട്ലുക്ക് ഓഫ് കോപ്പറേറ്റീവ്സ് ടു കൺവേൾസ് ഇന്ത്യ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ എന്നാണ്. എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളെ മുഴുവൻ സഹകരണം കൊണ്ട് ത്രസിപ്പിക്കണമെന്നായിരുന്നു. ബിനുവടക്കം കഴിഞ്ഞ ദിവസം ഡോക്ടർ കുര്യൻ്റെ പത്രം നിങ്ങൾ കണ്ടിരിക്കും. അമുലെന്ന് പറയുന്ന സഹകരണ പ്രസ്ഥാനം കെട്ടിപ്പടുത്തത് സഹകരണ പ്രസ്ഥാനമാണ്. ഇഫ്കോ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഫെർട്ടിലൈസേഴ്സ് കമ്പനി കെട്ടിപ്പടുത്തത് സഹകരണ പ്രസ്ഥാനമാണ്. കേരളത്തിലെ ഇന്ന് കേരളത്തിൻ്റെ മാതൃകാപരമായിട്ട് മോഡൽ സംസ്ഥാനമായിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഗ്രാമീണ ജനങ്ങളോട് ചേർന്ന്, ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. എനിക്ക് പറയാനുള്ളത്, റിസർവ് ബാങ്കിൻ്റെ നയമെന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ കൊച്ചിൻ ബാങ്ക് തകർന്നു, പാലസ് സെൻട്രൽ ബാങ്ക് തകർന്നു, നെടുങ്ങാട് ബാങ്ക് തകർന്നു, എത്രയോ ബാങ്കുകൾ കേരളത്തിൽ തകർന്നു. അപ്പോഴൊക്കെ രക്ഷിക്കുന്ന റിസർവ് ബാങ്ക് ഇവിടെ സെൻട്രൽ ഗവൺമെൻറ്, ഞാൻ രാഷ്ട്രീയം, ഇത് രാഷ്ട്രീയം, ജോർജ് വീട്ടിൻ്റെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലാവും, പക്ഷേ ഇത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സഹകരണ പ്രസ്ഥാനമാണ്. ഇപ്പോൾ BJP ഈ ജില്ല, ഞാൻ പേര് പറയുന്നില്ല, BJP ഈ ജില്ലയിൽ നടത്തുന്ന സഹകരണ സംഘം എനിക്കറിയാമല്ലോ. BJP മാത്രം നേരിട്ട് നിയന്ത്രിക്കുന്ന സഹകരണ സംഘം ഈ ജില്ലയിലുണ്ട്. അവിടേക്കുള്ള കള്ളപ്പണമാണോ? അപ്പോൾ ഇത് രാഷ്ട്രീയത്തിനതീതമായി, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കൊടിയെന്ന് തന്നെ പറയുന്നത് രാഷ്ട്രീയത്തിനതീതമായാണ്. കാരണം രാഷ്ട്രീയം മതവും മനുഷ്യനെ വേർതിരിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി എല്ലാവർക്കും യോജിക്കാൻ കഴിയാവുന്ന ഒരു പ്രസ്ഥാനമാണ് ഓൾ ഫോർ ഈച്ച് ഫോർ ഓൾ എന്ന അടിസ്ഥാന സഹകരണ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് AD ഗോർവാലെ കമ്മിറ്റി പറഞ്ഞു, ഒരു സഹകരണ സംഘത്തിന്റെ നിയന്ത്രണം ഒരു പാർട്ടിക്ക് ഉണ്ടാവുമ്പോൾ മറ്റു പാർട്ടിയിലുള്ളവർ അവിടെ ചെന്നൊരു അംഗത്വം ചോദിച്ചു നോക്കണം, അപ്പോഴറിയാം ഈ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനുമൊക്കെ അതീതമായ സഹകരണത്തിന്റെ മഹത്വം. അത് ചില, ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഞാൻ പറഞ്ഞാലും നമ്മൾ ഒരു ചെറിയ പ്രശ്നം, കേരളത്തിലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000-35,000 ആ ജനസംഖ്യയോട് ചേർന്ന് മെമ്പർഷിപ്പ് ഉള്ളവരാണ്. അവിടെ ഒന്നും ഒരാളുടെ മെമ്പർഷിപ്പ് ഒഴിവാക്കാൻ പറ്റില്ല. ഒരാളുടെ, നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ചെറിയൊരു മറ്റേതെങ്കിലും ഒരു അഗ്രികൾച്ചർ ഇമ്പ്രൂവ്മെൻറ്റ് സൊസൈറ്റി ഉണ്ടാക്കി, അല്ലെങ്കിൽ വേറൊരു, അവിടെയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരാളുകൾ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കും. പക്ഷേ പ്രാഥമിക കാർഷിക സഹകരണ സംഘം എന്ന് പറയുന്നത് അങ്ങനെ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പൊക്കെ അതിരൂക്ഷമാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ LDF വരുന്നു, ഗുജറാത്തിൽ BJP വരുന്നു. കാരണം ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ സ്വാധീനം അവിടുത്തെ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രതിഫലിക്കും. ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. റിസർവ് ബാങ്ക് ഇവിടെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഉത്തരം, സഹകരണ പ്രസ്ഥാനം ആരുടെയെങ്കിലും ഒത്താശയോടുകൂടിയോ അല്ലെങ്കിൽ അവരുടെ ഔദാര്യത്തിലോ വളർന്നു വന്നതല്ല. ഇത് ജനങ്ങൾ അവരുടെ ജീവിതത്തോട്, കാരണം എനിക്കറിയാം, ഞാൻ 33 വർഷം ഒരു സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അവിടെ ഒരു 2 സെൻറ്റ് ഭൂമിയുള്ളവന് അവൻ 50,000 രൂപ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ മകളുടെ വിവാഹം വരുമ്പോൾ സഹകരണ സംഘം കൊടുക്കും. ഇവിടെ ഏത് കമേഴ്സ്യൽ ബാങ്ക് കൊടുക്കും? അപ്പോൾ സ്വന്തം ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ജനങ്ങൾ കാത്തു സംരക്ഷിക്കും. റിസർവ് ബാങ്ക് ഈ പറയുന്ന, റിസർവ് ബാങ്ക് ചെയ്യുന്ന എന്താ, ഈ പൈസ മേടിച്ച് 70,000 കോടി രൂപ ഇവിടെ വന്ന വിഷയം 25 ലക്ഷം രൂപയുടെയോ 50 ലക്ഷം രൂപയോ ഉള്ളവരുടെ വിഷയമല്ല. 50,000 രൂപ നിക്ഷേപിച്ച ഒരാൾക്ക് 1,000 രൂപ പോലും കിട്ടുന്നില്ല, അതിനെന്താ ന്യായം? എൻ്റെ നിക്ഷേപം എനിക്ക് തിരിച്ചിട്ടുണ്ടേ. ഇവിടെ വരുന്ന പ്രശ്നം നിങ്ങൾ ആദായ നികുതി എന്ത് വേണമെങ്കിലും പരിശോധിച്ചു, പക്ഷേ ഞാൻ എൻ്റെ സഹകരണ സംഘത്തിലിട്ട നിക്ഷേപം എൻ്റെ മകളുടെ വിവാഹത്തിനോ എൻ്റെ വീട് വയ്ക്കുന്നതിനോ
എനിക്ക് അത്യാവശ്യം ഒരു കാര്യത്തിനോ എനിക്ക് 10,000 രൂപ പോലും എടുക്കാൻ സാധിക്കാതെ നിങ്ങൾ എന്തിനാ എൻ്റെ മുകളിൽ കയറിയിരിക്കുക? നിങ്ങൾ മേടിച്ചു വെച്ച പൈസ കൊടുക്ക് ഇവിടെ. അവിടെയാണ് സൈറ്റിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാര മാർഗം ഉരുത്തിരിയേണ്ടത്. അവിടെയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ക്രിയാത്മകമായ ഒരു ചർച്ച നടക്കേണ്ടത്. അവിടെയാണ് യഥാർത്ഥ നിക്ഷേപകരെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ പണം അവർക്ക് വിനിയോഗിക്കാനാകാവുന്ന ഒരു ഫോർമുല ഉരുത്തിരിയേണ്ടത്. അതിന് കത്തയച്ചിട്ട് കേരള സർക്കാർ കാത്തിരുന്നാൽ പോരാ. ഇനി കേരള നിയമസഭ പ്രതിഷേധിച്ചാൽ അത് ഭരണഘടനാ ലംഘനമാണെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞാൽ പോരാ. ജനങ്ങളെ മുൻനിർത്തി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുൻനിർത്തിയുള്ള പരിഹാരത്തിന് രണ്ട് കൂട്ടരും ക്ഷമിക്കണം. രാഷ്ട്രീയ കളിയിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ബലിയാടായിത്തീരരുത്. വളരെ നന്ദി ശ്രീ മോനായി, ശ്രീ ജോർജ് കുര്യൻ, ഡോക്ടർ എം രാമനുണ്ണി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഇടവേളയ്ക്ക് ശേഷം നാരായണൻ.